ആ എന്തോ നെറ്റ്വർക്ക് പ്രോബ്ലം വന്നു വന്നുപോയി അള്ളാഹു മസുലിഅാല മുഹമ്മദിൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഷൈബാൻ ഇബ്രാഹിമിന് ഇബ്രാഹിമിന് റലി അള്ളാഹുഅന്ന് പറയുന്നു ഇബ്രാഹിമിൻ പഠിച്ചു വെക്കേണ്ട വിഷയങ്ങളാണ് പഠിച്ചു വെക്കേണ്ട വിഷയങ്ങളാണ് അറഫ് ഫിത്തു എടോ നമുക്ക് വലിയ ഷറഫ് വേണം വലിയ സ്ഥാനം വേണം എന്നൊരുത്തൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കാൻ പാടില്ല അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫിത്തു ഐ മൻ റഫ ഒരുത്തൻ ഞാൻ വലുതാണെന്ന് വിചാരിച്ചാൽ അള്ളഹോനെ ചെറുതാക്കി കളിയും ചെറുതാന്ന് വിചാരിച്ചാൽ വലുതാക്കി കളയും അപ്പോൾ ഷൈബാൻ ഇബ്രാഹിമിന് ഷൈബാൻ പറയുന്നു തവാലു ചെയ്യുന്നിടത്താണ് നല്ലോണം നീ തക്വ ചെയ്തോ അവിടെയാണ് നിൻ്റെ ഇജ്ജത്ത് എടാ നീ ഉള്ളത് കൊണ്ട് മതിയായിക്കോ നിനക്കുള്ളത് കൊണ്ട് നീ തൃപ്തിപ്പെട്ടോ ഒരു മാസം നിനക്കൊരു പതിനായിരം രൂപ കിട്ടുന്നവനാണെങ്കിൽ അല്ലംദില്ല ഒരു ലക്ഷം കിട്ടുന്നവനാണെങ്കിൽ അവനിക്ക് അവനിക്കൽഹമ്മില്ല ഇനി പത്ത് പത്തഞ്ഞൂറ് രൂപ മാത്രം ലഭിക്കുന്ന ചില ആളുകളുണ്ട് അവരും അലഹന്തല്ല ഉള്ളത് കൊണ്ട് മതിയാക്കുക എടാ മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ്റെ ജീവിതം എന്നാണ് മനസ്സിലാക്കേണ്ടുന്നത് നമ്മളൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള ഒരു അനുഭവം പറയാം നിങ്ങളിത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ നമ്മളെ അനുഭവമാണ് നമ്മുടെ ഏറ്റവും വലിയ നസിഹത്ത് ഒരു ചെറിയ ഒരു കച്ചവടക്കാരൻ ഒരു പത്തിരുപത് വർഷമായിട്ട് അയാളെ നന്നായിട്ട് അറിയാം ഒരു പത്ത് മുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ താഴെയുള്ള കച്ചവടം ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരു കൂട് കൂടുപീടിയെന്നൊക്കെ നമ്മൾ പറയും അലഹദില്ല രാവിലെ എപ്പോഴും സ്വഭി കഴുന്നേൽക്കും ഒരു യാസീനോതും അയാൾ പറയലുണ്ട് അങ്ങനെ അയാൾ വന്നിട്ട് ഇങ്ങനെ തുറക്കും കുറേ ആൾക്കാർ വരും എന്തൊക്കെ ചെറിയ മുട്ടായും കട്ടായും ഒക്കെ ആയിട്ട് അങ്ങനെ പോകും അങ്ങനെ ഒരഞ്ഞൂറ് ഉപയൻ്റെ താഴെ കച്ചവടം ചെയ്യുന്ന ആ മനുഷ്യനിക്ക് ഒരു നാലഞ്ച് മക്കളുണ്ട് ആ മക്കളൊക്കെ പഠിപ്പിച്ചു അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു പെണ്ണുമക്കളെ കെട്ടിച്ചുകൊടുത്തു അത്യാവശ്യം ചെറിയൊരു വീടൊക്കെ കിട്ടി എല്ലാം ചെയ്തു ഇയാളെ സാലറി അല്ല ഇയാൾക്ക് ലാഭം എത്ര കിട്ടും ഒരഞ്ഞൂറ് ഒരു ആയിരം റുപ്യേൻ്റെ താഴെ കച്ചവടം എന്നാൽ എന്ത് ലാഭം കിട്ടും നിങ്ങളെന്നെ കണക്ക് കുട്ടിക്കും പക്ഷെ അയാൾക്ക് വലിയ വറക്കത്തുള്ളവ കൊടുത്തു അയാൾ പറയും എപ്പോൾ ചോദിച്ചാലും പറയും അലഹമില്ലോ വലിയ ഐശ്വര്യം എന്താണെന്നറിയോ അൽക്കന അലമദില്ല ഞാൻ വളരെ അഭിമാനത്തോടുകൂടി ഒന്നും പറയാറുണ്ട് സാധാരണ ഒരു സ്ഥാപനമൊക്കെ നടത്തുന്ന ആളുകൾ എപ്പോൾ വന്നാലും എപ്പോൾ പോയാലും ജനങ്ങളോട് പറയുമ്പോൾ പറയുമല്ലോ എനിക്ക് മൂന്ന് കോടി നാല് കോടി കടങ്ങളുണ്ട് എന്ന് പറയാറുണ്ട് ഞാൻ പറയാറുണ്ട് എനിക്ക് കടങ്ങളൊന്നുമില്ല അലഹമില്ല എന്നും പറയുന്നൊരു വിഷയമാണ് ഇന്നിപ്പോൾ ലോക്ക്ഡൗണിൻ്റെ കാലത്ത് വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് മാർച്ച് മാസം സാലറി വരെ ഇതുവരെ കൊടുത്തിട്ടില്ല കടങ്ങളൊന്നുമില്ല ഇപ്പോഴും പറയും ഈ ശമ്പളം സാലറി ഒക്കെ കൊടുക്കണമല്ലാഹു ഏതെങ്കിലും വിധത്തിൽ കണക്ക് കൂട്ടും അപ്പം ഞാൻ പറഞ്ഞത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക അൽഹൊറിയു ഫിൽ ഖനാ ഫിൽ ആ ഇന്ന് ജനങ്ങൾക്കില്ലാത്തൊരു വിഷയം അതാണ് ഇന്ന് ഞാൻ മിഞ്ഞാന്ന് കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസം മുമ്പ് സൂചിപ്പിച്ചു അള്ളാഹുതാല നമുക്ക് ഒരുപാട് ജീവജാലങ്ങളെ ഇവിടെ സൃഷ്ടിച്ചു തന്നത് എന്തിനാണ് നമ്മളത് നോക്കി പഠിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഉപദേശം കിട്ടാൻ വേണ്ടിയാണ് ഒരു പക്ഷി നിങ്ങൾ നോക്ക് ആ പക്ഷിക്ക് ധാരാളം ഭക്ഷണങ്ങളുണ്ട് നെല്ല് കൊയ്ത്ത് കാലത്ത് നെല്ലുകൾ ഇങ്ങനെ കൂട്ടിയിട്ട നെല്ലിൻ്റെ ആ പറയിൽ വന്ന് തത്തക്കിളികൾ അതിനിക്ക് വേണ്ടുന്ന മണികൾ മാത്രം പെറുക്കിയെടുത്ത് പോകുന്നു നാളേക്കുള്ള മണികളത് സൂക്ഷിക്കുന്നില്ല ലാ ലാതുലുപു അമല കതിൻ ലാത്തലുപുരു കതിൻ നാളത്തെ അമലിനെ നിന്നോട് ഞാൻ ചോദിക്കുന്നില്ല നാളത്തെ തരചക്കിനെ നീ എന്നോട് ചോദിക്കരുത് എന്ന് അള്ളാഹു പറയുന്നു എന്നിട്ടോ ഞാനും നിയും നമുക്ക് കിട്ടുന്നതിൽ തൃപ്തിപ്പെടാതെ നാളേക്ക് വേണ്ടി എത്തിപ്പിടിക്കുന്ന വെട്ടിപ്പിടിക്കുന്ന തിരക്കിലാണ് എൻ്റെ സുഹൃത്തെ മനസമാധാനം നഷ്ടപ്പെട്ടു പോകും പ്രത്യേകിച്ച് പ്രവാസലോകത്തുള്ള നിങ്ങൾ നിങ്ങൾ വീട്ടിലിരിക്കും നിങ്ങൾ നാട്ടിലുണ്ടാകുമ്പോൾ പതിനായിരം രൂപ കൊണ്ട് നിങ്ങളുടെ ഓരോ മാസം ബഡ്ജറ്റ് നിങ്ങൾ ഞാൻ നിയന്ത്രിച്ചിരുന്നു ഒരു മാസത്തിന് പതിനായിരം രൂപ കൊണ്ട് പത്തായിരം രൂപ കൊണ്ട് നിങ്ങളെ ചെലവ് കഴിഞ്ഞിരുന്നു നിങ്ങൾ ഗൾഫിലെത്തിയപ്പോൾ അത് പതിനഞ്ചായി ഇരുപതായി ഇരുപത്തഞ്ചായി മുപ്പതായി തികയുന്നില്ല എന്തിനാണ് നിങ്ങളിത് ചെയ്തത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം നമ്മുടെ നമ്മുടെ മാസാന്ത ബഡ്ജറ്റ് നമുക്ക് അഹങ്കാരം വേണ്ട നമുക്ക് പേരും പ്രശസ്തിയും വേണ്ട നമുക്കുള്ളതനുസരിച്ച് സ്വസ്ഥമായി ജീവിക്ക് ഈ കൊറോണ പിടിപെട്ട് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് ശമ്പളങ്ങളൊന്നുമില്ലാതെ റൂമുകളിൽ കഴിയുന്ന എത്രയോ പ്രവാസികളുണ്ട് ബിസിനസ്സൊക്കെ നിർത്തി ബിസിനസ്സൊന്നും നടക്കാതെ വളരെയേറെ പ്രതിസന്ധിയിലായ എത്രയോ കമ്പനി ഓണേഴ്സുകളുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങളോട് ഈ സമയത്ത് ഈ പരിശുദ്ധമായ റമലാൻ ഇതുപോലെയുള്ള റമദാൻ നമ്മുടെ ജീവിതത്തിൽ ആർക്കും ഇതുവരെ വന്നിട്ടില്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കും ഇങ്ങനെയുള്ള ഒരു റമലാൻ വന്നിട്ടുണ്ടാവൂല ഈ റമദാൻ നമ്മുടെ സ്മൃതിപഥത്തിൽ നമ്മുടെ ചരിത്രത്തിൽ തീർച്ചയായും ഇത് എഴുതി വെക്കേണ്ട റമദാനാണ് ഈ റമലാനിൽ ഈ സാധുവായ എൻ്റെ ഉപദേശം നിങ്ങൾ എഴുതി വെച്ചോ ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം പാടില്ല നമ്മുടെ ജീവിതത്തിൽ അമിതമായ ചിലവ് പാടില്ല നമ്മുടെ ജീവിതത്തിൽ നാളേക്ക് വേണ്ടി വെട്ടിപ്പിടിക്കാനുള്ള മാനസികമായ വിഭ്രാന്തി അത് പാടില്ല അൽഹംദില്ല ഇന്നെന്ത് അൽഹദില്ല അൽഹമുല്ല ജെല്ല് ജീവിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് നാം ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല നാം ഒന്നും പേടിക്കപ്പെടേണ്ടുന്ന ആവശ്യമില്ല അള്ളാഹു സുബാനുമ അവനാണ് റാദിക്ക് ഒരു വഴികളട പത്ത് വഴികളടക്കുമ്പോൾ ഒരു വഴികൾ തുറക്കും പത്ത് വഴികളടക്കുമ്പോൾ ഒരു വഴികൾ തുറക്കും അതുകൊണ്ട് ജോലി നഷ്ടപ്പെട്ട് റൂമിൽ കഴിയുന്നവരുണ്ട് കമ്പനി പൂട്ടി റൂമിൽ കഴിയുന്നവരുണ്ട് നിങ്ങളൊന്നും ഭയപ്പെടാതെ നിൽക്കുക നാളെയുടെ ഭാവിക്ക് വേണ്ടി ഇൻഷാ അല്ലാ ഓരോ ആളുകൾ ഫോൺ ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് വളരെ വേദനാജനകമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യും ഞാൻ കുറേ കടത്തിലാണ് ഞാൻ കുറേ കടത്തിലാണ് ഞാൻ എന്ത് ചെയ്യും എൻ്റെ എൻ്റെ ഭാര്യക്കും മക്കൾക്കും ഞാൻ ചെലവിനയച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ എല്ലാവരുടെയും വിഷയം ഇതാണ് പ്രത്യേകിച്ച് ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ടൊക്കെ നമ്മുടെ ആലിമ്യങ്ങളുടെ കുറേ ആഹ്വാനം കണ്ടു സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ലോക്ക്ഡൗൺ പിൻവലിക്കുന്നതോടെ കടകളൊക്കെ തുറക്കും ആളുകളൊക്കെ ഒന്നിച്ചുകൂടും വ്യാപനം നടക്കും രോഗങ്ങൾ മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട് വളരെ ജാഗ്രത വളരെ ജാഗ്രതയോട് ഞാൻ പറയുന്നു എല്ലാ തൊൽക്കും ഐദീക്കും വിലത്ത ഹുലുക്ക നമ്മുടെ ശരീരത്തെ നാശത്തിലേക്ക് വലിച്ചു ഒരിക്കലും അള്ളാഹു പൊരുത്തപ്പെടാത്ത വിഷയമാണ് നമ്മുടെ ശരീരത്തെ നാശത്തിലേക്ക് വിതക്കുന്നത് ഇങ്ങനെ ഇപ്പം ഇനി ഷോപ്പുകളൊക്കെ തുറന്നാൽ സാമൂഹികമായ അഖൽച്ചയൊന്നും ഉണ്ടാവില്ല എല്ലാവരും അടുത്ത് ഈ രോഗം പിടിപെട്ട ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ആ രോഗമാണ് ഒരു ശരീരത്തിൽ കടന്നുപോയി ഇത്രയും സമയം ലോക്ക്ഡൗണായി വീട്ടിലിരുന്ന് വളരെ സ്വസ്ഥമായി സൂക്ഷ്മപരമായി ജീവിച്ച നാം ഒരാൾ വീട്ടിലിങ്ങനെ വന്നുപോയാൽ പ്രിയപ്പെട്ട യുവാക്കളെ പ്രിയപ്പെട്ട സഹോദരിമാരെ വളരെയേറെ ജാഗ്രതയോടെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് എനിക്കൊന്നും ആവില്ല എന്നൊന്നും പറയണ്ട നമ്മളെ കുഞ്ഞുമക്കളില്ലേ നമ്മളെ മാതാപിതാക്കളില്ലേ നമ്മൾ മാത്രമല്ല ഈ രോഗം പിടിപ്പെടുന്നത് നമ്മളിലൂടി നമ്മുടെ കുടുംബം നശിഞ്ഞു പോവുകയാണ് നമ്മളെ കുഞ്ഞു കുഞ്ഞു കുട്ടികൾ പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമോ നമ്മുടെ വാപ്പ നമ്മുടെ ഉമ്മ ആദ്യം ഈ ഈ രോഗം അധികമായി പിടിപ്പെടുന്നത് പ്രായമുള്ള ആളുകൾക്കും ചെറിയ മക്കൾക്കുമാണ് എന്ന് ഡോക്ടർമാർ നമ്മളോട് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഈ സമയത്ത് ഇത്രയും സമയം ഞാൻ ചെയ്ത നാം ഇനിയും കുറച്ചു കാലം സപൂർ ചെയ്ത് ഇതൊക്കെ ഒന്ന് അടങ്ങി സ്വസ്ഥമായി ഉള്ള ആയുസുള്ള കാലത്തോളം ആരോഗ്യപരമായി ജീവിക്കാൻ ഞാൻ ശ്രമിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ സമയം കുറച്ച് കൂടിപ്പോയി ഇൻഷാല്ല ഇന്ന് രാത്രി കൃത്യം നോമ്പ് തുറന്ന് ഒരു ഏഴരയോടെ നമ്മുടെ സഖാഫിയ റാത്തീവ് നടക്കും ഇതേപോലെ ഓൺലൈനിൽ നിങ്ങൾക്ക് കാണാം എല്ലാ ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷമായി നമ്മൾ നിർത്താതെ നടത്തുന്ന പ്രാത്യാണ് അതുകൊണ്ട് ഇന്നും ഇൻഷാ അല്ലാ എൻ്റെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആ ഓൺലൈനിൽ നോക്കിയാൽ അമീൻ പറയണം നല്ല ദ്വാഹകളൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാ വിശദമായ ദ്വാഹകളും കാര്യങ്ങളൊക്കെ രാത്രിയാക്കാം ചെറിയൊരു ദ്വായോട് കൂടി നമുക്ക് പിരിയാം അലഹമില്ലാ ഹിറബി ആലമീൻ حمدا كثيرا طيبا مباركا فيه على كل حال اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم صل على سيدنا محمد الفاتح لما غلق الخاتم لما سبق والناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم ارحم يا شافيا يا كافيا يا سلاما يا الله അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാവിധ രോഗങ്ങളും നീ തരണം റഹ്മാനെ എല്ലാവിധ വിഷമങ്ങളും നീ അകറ്റണം റഹ്മാനെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും നീ ദൂരീകരിക്കണം പ്രഭേ സാമ്പത്തികമായി വളരെയേറെ വിഷമിക്കുന്നവരാണ് ഞങ്ങൾ അള്ളാഹുവേ നാളെ എന്ത് എന്ന് നട്ടംതിരിയുന്നവരാണ് നട്ടം തിരിയുന്നവരാണ് അള്ളാഹുവേ നിൻ്റെ റാജിക്കായ നിൻ്റെ റാജിക്കായ സിഫത്ത് കൊണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ റിസ്ക് നീ വിശാലമാക്കി തരണം പ്രഭേ ഞങ്ങളുടെ വഴികൾ നീ തുറന്നു തരണം റബ്ബെ എല്ലാ മുടക്കുകളും തട്ടി മാറ്റണം റബ്ബെ എല്ലാ ഫത്തഹുകളും ഞങ്ങൾക്ക് തരണം റബ്ബെ ഹൈറ് വറുക്കത്ത് നീ ഏറ്റി ഏറ്റി തരണം റഹ്മാൻ റബ്ബന അത്തിന ഫിദ ഹസനത്തിൻഷാ നാളെ നാളത്തെ പരിപാടി രാവിലെ ആറ് മണിക്ക് ഉണ്ടായിരിക്കില്ല ഇൻഷാള്ള നാളെ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ആരും നാട്ടിലോ ഗൾഫിലോ ജുമ ഇല്ലാത്ത വെള്ളിയാഴ്ച ആയത് കൊണ്ട് തന്നെ ഇൻഷാല്ലാ അൽക്കൗഫും കാര്യങ്ങളൊക്കെ നേരത്തെ ഓതി നാളെ കൃത്യം ഒരു മണിക്കായിരിക്കും എൻ്റെ ഈ ഓൺലൈൻ നാളത്തെ പരിപാടി നാളെ നല്ലൊരു ധുവ ഇപ്പോൾ ഇന്ന് രാത്രി ദുബായുണ്ട് മധുരവിൻ്റെ ശേഷം നാളെ ഒരു മണിക്ക് ദുബായുണ്ട് ഗൾഫുകാരായ ആളുകളൊക്കെ ഓർമ്മിച്ച് സമയം ഓർമ്മിച്ച് വെക്കുക ഇൻഷാ ഇൻഷാല്ലാ നമുക്ക് റബ്ബിനോട് വരയ്ക്കാം നമുക്ക് കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്ക